നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കാനും സ്ത്രീ സമത്വം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് സർക്കാരും ഇടതുമുന്നണിയും സാമുദായിക സംഘടനകളും ചേർന്ന് സംഘടിപ്പിക്കുന്ന വനിതാ മതിലിനെ എതിർക്കുന്നവർ നാടിനെ നൂറ്റാണ്ടുകൾ പുറകോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരാണെന്ന് മുകേഷ് MLA. കൊല്ലത്ത് വനിതാ മതിൽ സംഘാടനത്തിനിടെയാണ് മുകേഷിന്റെ പ്രതികരണം. തുല്യതയ്ക്ക് വേണ്ടിയാണ് വനിതാ മതിൽ. നിരവധി നവോത്ഥാന പ്രവർത്തനങ്ങളിലൂടെയും പ്രക്ഷോഭങ്ങളിലൂടെയും സമരങ്ങളിലൂടെയുമാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന അവസ്ഥയിലെത്തിയതെന്ന ബോധ്യം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. ലോകത്ത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രം സാധിക്കുന്ന ഒരു സംഘാടന മികവാണ് ഇത്. ഇത്തരത്തിൽ വനിതാ മതിൽ സംഘടിപ്പിക്കണമെങ്കിൽ വനിതകൾ സത്യം മനസ്സിലാക്കിയത് കൊണ്ടാണെന്നും മുകേഷ് പറഞ്ഞു. വനിതാ മതിലിനെ അനുകൂലിച്ച നിരവധി പേർ രംഗത്ത് വന്നു. വനിതാ മതിൽ വിഷയത്തിൽ NSS നെതിരെ വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തി. വനിതാ മതിലിനെ NSS എതിർത്തത് ശരിയായില്ലെന്നാണ് വെള്ളാപ്പള്ളി പ്രതികരിച്ചത്. ജി സുകുമാരൻ നായർ ദൂഷിത വലയത്തിലെന്നും വനിതാ മതിൽ സർക്കാർ പരിപാടിയെന്നും അദ്ദേഹം പറഞ്ഞു. വനിതാ മതിൽ ലോക ചരിത്രത്തിൽ തന്നെ വലിയ സംഭവമായി മാറുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി KT ജലീൽ. ഇതുപോലൊരു പരിപാടി ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ്. ആരെതിർത്താലും വനിതാ മതിൽ ഗംഭീര വിജയമാകുമെന്ന കാര്യത്തിൽ ആർക്കും സന്ദേഹം വേണ്ട. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് വനിതാ മതിൽ കടന്നു പോകുമെന്ന് പറയപ്പെടുന്ന വഴികളിൽ അവർ നോക്കിയാൽ അത് കാണാൻ കഴിയും. പെൺകുട്ടികളോട് സ്നേഹമുള്ള ഓരോരുത്തരും അവരവരുടെ പെൺമക്കളെയും ഭാര്യമാരെയും സഹോദരിമാരെയും ഇതിൽ പങ്കെടുപ്പിക്കണം. സ്ത്രീക്ക് തുല്യ അവകാശം എന്നതാണ് വനിതാ മതിൽ ഉയർത്തുന്ന ഏറ്റവും പ്രധാനമായ കാര്യം. അതുമായി ബന്ധപ്പെട്ട് ഗംഭീരമായിട്ടുള്ള പ്രചാരണ പരിപാടികളാണ് നടന്നു വരുന്നത്. വനിതാ മതിലിനെ വിമർശിക്കുന്നവർ ഏറ്റവും വലിയ വർഗീയവാദികളാണ്. ആരെതിർത്താലും ഇത് ഗംഭീര വിജയമാവുക തന്നെ ചെയ്യും. കൂറ തടുത്താൽ കപ്പൽ നിൽക്കില്ലെന്നും ജലീൽ പറഞ്ഞു. നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക എന്ന ആഹ്വാനത്തോടെ വൈകിട്ട് 4 കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് മുതൽ തിരുവനന്തപുരം വെള്ളയമ്പലത്തെ അയ്യൻകാളി പ്രതിമയ്ക്ക് മുന്നിൽ വരെ ദേശീയപാതയിൽ 620 കിലോമീറ്റർ ദൂരമാണ് മതിൽ നിർമ്മിക്കുന്നത്. ഇതിനു വേണ്ടത് 30 ലക്ഷം പേരാണെങ്കിലും 50 ലക്ഷം വനിതകൾ പങ്കെടുക്കുമെന്നാണ് കണക്ക്. ഉച്ചകഴിഞ്ഞ 3 വഴിയരികിൽ വനിതകൾ കൈകോർത്ത് നിൽക്കണം. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്കുള്ള ദിശയിൽ റോഡിന്റെ ഇടതുഭാഗത്താകും മതിൽ. കാസർഗോഡ് മന്ത്രി KK ശൈലജ ആദ്യ കണ്ണിയും തിരുവനന്തപുരത്ത് CPM പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരട്ട് അവസാന കണ്ണിയുമാകും. മതിലിന് അഭിമുഖമായി ഐക്യദാർഢ്യവും അറിയിച്ച പുരുഷന്മാരും അണിനിരക്കും. 3:30 ട്രയൽ, 4 വനിതാ മതിൽ രൂപപ്പെടുന്നതോടെ പ്രതിജ്ഞ. ഇതടക്കം ആകെ 15 മിനിറ്റാകും അണിനിരക്കുക. തുടർന്ന് പ്രധാന കേന്ദ്രങ്ങളിൽ പൊതുയോഗം. വെള്ളയമ്പലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാരായ Thomas Isaac, കടകംപള്ളി സുരേന്ദ്രൻ എന്നിവരും മറ്റു ജില്ലാ ആസ്ഥാനങ്ങളിൽ മറ്റു വിവിധ മന്ത്രിമാരും പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കും. SNDP, KPMS അടക്കം 100-ലേറെ സാമുദായിക സംഘടനകളുടെ പിന്തുണ മതിലിനുണ്ട്. 3:30 ട്രയൽ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.